ഹലോ ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു ആണ്. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൂട്ടായിലുള്ള യാസിർ ഖാന്റെ വീടാണ്. 2050 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ്. 2050 സ്ക്വയർ ഫീറ്റിൽ വളരെ ബഡ്ജറ്റ് ചുരുക്കിയിട്ടുണ്ടാക്കിയ ഒരു വീടാണ്. നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീടും കൂടെയാണ്. നിങ്ങൾക്ക് പഠിക്കാനും വീടൊരുക്കുന്ന കുറേ ആളുകൾക്ക് ഒത്തിരി ഉപകാരം കിട്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ. നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്നാലും കയറുമ്പോൾ തന്നെ ഒരു ഫുൾ ലെങ്ത്തിൽ സ്റ്റെപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇത് ടാൻ ബ്രൗൺ ലെപ്പോത്തറാണ് വിരിച്ചിട്ടുള്ളത്. ടാൻ ബ്രൗൺ ലെപ്പോത്തറൊക്കെ വിരിച്ച് അതിൻ്റെ റേസിങ് നമ്മുടെ അസർവൻ്റെ 4x2 ആണ് വിരിച്ചിട്ടുള്ളത്. ഒണിക്സ് വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് കയറി നോക്കാം. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, രണ്ട് വിൻഡോ അതൊക്കെ മാച്ചായിട്ടുള്ള ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് സിറ്റ് ഔട്ടാണ്. എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഒണിക്സ് വൈറ്റ് ആണ്. അത് എപ്പോക്സിറ്റ് സ്പേസറൊക്കെ ഇട്ട് എപ്പോക്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്. നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എൽ ഷേപ്പാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ ആണുള്ളത്. ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ടുള്ളത് നമ്മുടെ അസറോടെ തന്നെ ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡി വൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. 800x2500 സൈസുള്ള ഫുൾ ബോഡി വൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് വിരിച്ചിട്ടുള്ളത്. അതിന് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ബ്ലൂ പേള് എന്ന് പറയുന്ന 4x2 തന്നെ കൊടുത്തിട്ടുള്ളത്. പില്ലറ് നോർമലായിട്ട് സിമ്പിളായിട്ട് എന്താ ചെയ്യുന്നത്, പെയിൻറ് അടിച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇത് നല്ല കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോറാണ്. ഡബിൾ ഡോറ് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്കൊന്ന് കടന്നു നോക്കാം. നല്ല സിമ്പിളായിട്ട് കടന്നാൽ അസർവയുടെ 4x2 നമ്മൾ കാണുന്നത്. അസർവയുടെ 4x2 ഒണിക്സ് വൈറ്റ് വിരിച്ച മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടോ. ഫ്ലോർ ഒന്ന് കാണാതെ, ഫ്ലോർ ടൈൽ കാണുന്നത് മുന്നേ. ഹോളിലേക്ക് കയറി കഴിഞ്ഞേക്കനെ ഒരു സൈഡിൽ ഡൈനിങ്ങും മറ്റേ സൈഡിൽ അതേപോലെ തന്നെ ലിവിങ് ഏരിയ ആണ് ചെയ്തിട്ടുള്ളത്. ഒരു സോഫ സെറ്റൊക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കോർണറിൽ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് എപ്പോക്സ് ഇട്ടിട്ട് ഒണിക്സ് വൈറ്റ് 4x2 വിരിച്ച ഒരു വീടാണ് അസർവയുടെ 4x2. 4x2 എപ്പോക്സിട്ട് വിരിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ വീട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അടിയിൽ രണ്ട് ബെഡ്റൂമാണ്. നമുക്ക് 2050 സ്ക്വയർ ഫീറ്റിലാണ് വീട്. എന്തായാലും ഈ വീടൊന്ന് ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഇത് വാഷ് ബേസിൻ ഏരിയ ആണ്. ഇവിടെ ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ട് ഒരു ഷോവാളാക്കി ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ അതായത് ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ള അസർവൻ്റെ ഫുൾ ബോഡിയാണ്. അതല്ല കളർഫുള്ളായിട്ടുള്ള ഒരു നമ്മുടെ കജേരിൻ്റെ കെറോവിറ്റിൻ്റെ ടാപ്പും അതും ഒരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു ഗോൾഡിഷ് കളർ കിട്ടുന്ന ഒരു റിച്ച് ഫീൽ ചെയ്യുന്ന ഒരു വാഷ് ബേസിനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്ന ഏരിയ ഇവിടെ ഉണ്ടോ, ടേബിൾ ഇട്ടിട്ടൊരു 8 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ഇവിടെ ടേബിൾ ഇട്ടിട്ടുള്ളത്. ഇവിടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, TV യൂണിറ്റ് ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തേക്ക് ഇരുന്ന് പ്രൈവറ്റായിട്ട് വരാനും ഫാമിലികളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ കയറാനും പറ്റുമല്ലോ. ഫ്രണ്ടിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട്. ഒന്നുമില്ല സത്യത്തിൽ ഇവിടെ ഇവിടെ നമ്മുടെ സൈഡിലുള്ള സൺസൈഡ് മാത്രമേ ഉള്ളൂ. അഡീഷണലായിട്ട് ഇവിടെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് പോളികാർബണിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് അതൊരു സിറ്റ് ഔട്ടാക്കി മാറ്റിയിട്ടുണ്ട്. താസം വളരെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു തൂണേ കൊടുത്തിട്ടുള്ളൂ. ഒരു തൂണ് കൊടുത്ത് അതിൻ്റെ മുകളിൽ പോളികാർബൺ ചെയ്തതോടുകൂടെ ഇവിടെ വിശാലമായിട്ട് ലേഡീസിനൊക്കെ ഇരുന്ന് സംസാരിക്കാനും അതേപോലെ ഫാമിലികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പ്രൈവറ്റായിട്ട് ഇങ്ങനെ കയറി വരാനും പറ്റുന്ന രീതിയിലൊരു സിറ്റ് ഔട്ട് ഇവിടെ ചെറിയ ചെലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പുതിയ വീടൊരുക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്തായാലും വളരെ സിമ്പിളായിട്ട് വലിയ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീടാണ്. നമ്മളതിൻ്റെ അടിയിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഉണ്ടാ ഇവിടെ ഈ 4x2 ആണ് വിരിച്ചിട്ടുള്ളത്. ബെഡ്റൂമിലേക്കൊക്കെ ആകുമ്പോൾ നമ്മളെ 4x2 നല്ല സൂട്ടാണ്. അസർവയുടെ 4x2 ഒണിക്സ് വൈറ്റ് റിച്ച് ഫീലും ചെയ്യുന്നുണ്ട്. പിന്നെ ബെഡും വാർഡ്രോബ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ സ്പേസ് ഉണ്ടാവില്ലല്ലോ ബെഡ്റൂമിൽ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് 4x2 തന്നെയാണ്. എക്സ്പെൻസ് ചുരുക്കിയിട്ട് ചെയ്യുന്ന വീടുകൾക്ക് ഏറ്റവും ബെറ്റർ 4x2 തന്നെയാണ് ബെഡ്റൂമിലൊക്കെ. നമുക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ ബാത്റൂമുകളൊന്നും നോക്കാം. ബാത്റൂമുകൾ വെറൈറ്റി ബാത്റൂംസ് ആയിരിക്കും. എന്തായാലും വാ അടിപൊളി ബാത്റൂമാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അസർവയുടെ 4x2 വൈറ്റും അതുപോലെ തന്നെ അസർവിയിൽ വന്ന ആ ഐ ഗ്ലോസിയിൽ വന്ന ഗ്രീൻ ഷെയ്ഡിലുള്ള സാധനം കൂടെ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. നല്ല ഭംഗിയാണ്. ഫ്ലോർ ഇട്ടിട്ടുള്ളത് 2x2 അസർവൻ്റെ തന്നെ 2x2 നമ്മുടെ ഇതാണ് വിരിച്ചിട്ടുള്ളത്. അസർവയുടെ 2x2 മാറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. എപ്പോക്സിറ്റ് സ്പേസ് ഇട്ടിട്ടുണ്ട്. ഈ ഗ്രീൻ ഷെയ്ഡ് നല്ല ലുക്ക് കിട്ടോ. വളരെ വൃത്തിയായിട്ട് ഭയങ്കര ഫീൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ബേസിനും കൊടുത്തിട്ടുണ്ട് അവിടെ. എല്ലാ ടാപ്പും സൈഡിൽ 1 പീസ് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്.
ചെറിയ ഒരു ബാത്റൂം ആണെങ്കിലും നല്ല സ്പേസ് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനുകൾ ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള കളറാണ്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ റൂമിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിലും ഇവിടെയും നമ്മുടെ അസർവയുടെ ഒണിക്സ് വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. എപ്പോക്സി ഇട്ടിട്ട് ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ഈ വീടും ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട്, വളരെ എന്താ പറയുക, സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എപ്പോക്സി ഇട്ട് വിരിച്ചു. മാത്രമല്ല ബെഡ്റൂമിൽ വാർഡ്രോബ്സും ബെഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഏരിയകൾ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഫോർ ബൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് എക്സ്പെൻസ് ചുരുക്കിയിട്ട് ചെയ്യാൻ കഴിയുന്ന സംഭവമാണ്. ഒരു നല്ലൊരു ഇടത്തരം ബഡ്ജറ്റ് ഹോമാണിത്. നിങ്ങൾക്ക് ഇത് കാണാം. എന്തായാലും വളരെ ഇവിടുത്തെ ബാത്റൂം ഒന്ന് ഉണ്ടാക്കാം. ഇതും തന്നെ വളരെ മനോഹരമായിട്ടുള്ള, ഇതിൽ സിൽവാനിലെ ഒരു സ്റ്റാഫിൻ്റെ പെങ്ങളെ വീട് കേട്ടോ, സംസീർ എന്ന് പറയുന്ന നമ്മുടെ എറണാകുളം ബ്രാഞ്ചിലെ സ്റ്റാഫിൻ്റെ പെങ്ങളെ വീടും കൂടെയാണ്. മാത്രമല്ല അതുകൊണ്ട് ഇതിലേക്കുള്ള ടൈൽസുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെയിൽസ്മാൻ സംസീർ തന്നെയാണ്. അതിൻ്റെ ഒരു ലുക്കും കാണുന്നുണ്ട്. കാരണം അവനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ. ബ്ലൂ പേൾ എന്ന് പറയുന്ന അസർവയുടെ ബ്ലൂ ഷെയ്ഡും അതിലേക്ക് വൈറ്റ് ഫോർ ബൈറ്റും കൂടെ കട്ട് ചെയ്ത് എപ്പോക്സി ഇട്ടിട്ട് സ്പേസ് എടുത്ത് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്. കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്തായാലും നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോറിനിട്ടിട്ടുള്ളത് അസർവയുടെ 2x2 മാറ്റാണ് കേട്ടോ. നല്ല മാറ്റുണ്ട്, 2x2 മാറ്റാണ് അസർവൻ്റെ വിരിച്ചിട്ടുള്ളത്. ഒരു ബേസിനും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബാത്റൂം ആട്ടോ. വീടിനെയും കാട്ടി ഭംഗി എന്താ പറയുക ഫീൽ ചെയ്യുന്നുണ്ട് ബാത്റൂം. കിച്ചണിലേക്ക് കിടക്കുകയാണെങ്കിൽ കിച്ചൺ നമുക്ക് കാണാം. നല്ല വിശാലമായിട്ടുള്ള കിച്ചനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ഒരു 2x2 മാറ്റ് ടൈൽ, വുഡൻ ടൈൽ ഷേപ്പിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത്. നല്ല എന്തെയുള്ള നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചന്. ഇവിടെ 18x12 വൈറ്റാണ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ചുമര്. അതിന് എപ്പോക്സ് കെട്ടിട്ട് ലൈൻ ഇട്ടിട്ട് എപ്പോക്സ് ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇതിനിട്ടിട്ടുള്ളത് സ്ലാബ് ഗാലക്സി സ്ലാബാണ്, ഗാലക്സി ഗ്രാനൈറ്റിൻ്റെ സ്ലാബാണ്. അത് ഡബിളിൽ ഉരുട്ടിയിട്ടുണ്ട്. നല്ല ഫിനിഷിൽ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റും അതേപോലെ അതിലേക്ക് വൈറ്റ് ടൈലും നല്ല മാച്ചാണ് കണ്ടോ. അതിനൊരു റൈസിങ് ആയിട്ട് റൈസറൊക്കെ ആയിട്ട് ബ്ലൂ പേൾ നമ്മളെ ബാത്റൂമിലടിച്ച ബ്ലൂ പേളിൽ ബാക്കി കഷ്ണം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചിലവ് ചുരുക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇക്കാനോട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താണ് നിങ്ങളെ വീടൊരുക്കാൻ ചെന്ന ചിലവുകളൊക്കെ. 2500 സ്ക്വയർ ഫീറ്റ്, ഏകദേശം 33 ലക്ഷം റുപ്യ കൊണ്ടാണ് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ളത് മൊത്തം. നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നല്ല സിങ്ക്, ഒരു നല്ല ഡെപ്ത് ഉള്ള 9-inch ഡെപ്ത് ഉള്ള ഒരു സിങ്ക് വെച്ചിട്ടുള്ള ഒരു ഡബിൾ ടാപ്പ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇക്കാനോട് തന്നെ 2-3 കാര്യം ചെയ്യാം. പുറത്തേക്ക് ചെറിയൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ എന്നല്ല, നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന വാഷൊക്കെ ചെയ്യാൻ പറ്റുന്ന മാതിരിക്കുള്ള, സത്യത്തിൽ ആ പുറത്തുള്ള സൺഷെയ്ഡ് ഉണ്ടല്ലോ, സൺഷെയ്ഡിൽ നിന്ന് അങ്ങോട്ട് സ്ക്വയർ പൈപ്പിൽ വർക്ക് ചെയ്താണ് കണ്ടാ. ചെറുതായിട്ട് ഷീറ്റാണ് നീട്ടിയിട്ടോട് കൂടെ ഇവിടെ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. വീടിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്ലാനിൽ നിന്ന് കുറച്ചും കൂടെ തള്ളിച്ച് കൊടുക്കുന്നതോടുകൂടെ എന്തൊരു വിശാലമായിട്ടുള്ള എന്തായി ഒരു സിറ്റ് ഔട്ട്, ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് കിട്ടി. നമ്മളൊക്കെ മലപ്പുറത്തെ സ്റ്റൈലൊക്കെ പറയുന്ന ഒരു പിത്തിര കൊലായി എന്നൊക്കെ പറയില്ല, ആ കൊലായിട്ട് സിമ്പിളായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാനഡ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. നമുക്ക് അടിയിൽ 2 ബെഡ്റൂം എന്ന് പറഞ്ഞത് നമ്മൾ മുകളിലേക്ക് കയറിയത്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ടാൻ ബ്രൗൺ ലെപ്പോത്ര ഇട്ടിട്ടുള്ള സ്റ്റെപ്പിന് അതിൻ്റെ റൈസിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ അടിയിൽ കണ്ട ഒണിക്സ് വൈറ്റ് തന്നെയാണ്. അതിൻ്റെ സൈഡിൽ ആൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റെപ്പ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ചുമരോട് ചേരിയിട്ട് സ്റ്റെപ്പ് ഉള്ളത്. പിന്നെ രണ്ടാമതൊരു ലാൻഡിങ് കഴിഞ്ഞിട്ടാണ് പിന്നീട് മുകളിലേക്ക് പോകണം. മാക്സിമം അടിയിൽ സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സ്റ്റെപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ വീട് ഒരുക്കുമ്പോൾ തന്നെ മുകളിൽ ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്പേസിൽ എന്താ പറയുക സ്പേസ് ഇട്ടിട്ട് നമ്മളെ ഹാള് കളയുന്നതിന് പകരം ഇവരെന്ത് കയറി വരുമ്പോൾ തന്നെ അതൊരു ബെഡ്റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഏരിയ ഹാളാണ്, അതൊരു ബെഡ്റൂമായിട്ട് എന്ത് ചെയ്ത് ഉപയോഗിച്ച്. ഇനി വേണമെങ്കിൽ ഇവിടെ പാർട്ടീഷനൊക്കെ ചെയ്ത് കയറി വരുന്നോടത്തൊരു എന്താ പറയുക ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നതോടുകൂടെ എന്താവും നല്ല ഭംഗിയിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഇത് കിട്ടും. നല്ല ഭംഗിയിൽ കണ്ടോ. അവിടുന്ന് ലൈറ്റ് വരുന്നതിന് വേണ്ടി പറകോളൊക്കെ പകരം ഇട്ടിട്ടുള്ളത് ഇങ്ങനെ ഗ്ലാസ്സാണ് അവരിട്ടിട്ടുള്ളത് കണ്ടോ. പറകോളൊക്കെ പകരം നല്ല ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. നല്ല ലൈറ്റ് വരുന്നതിന് പകരം ഇത് തന്നെ നല്ല ലൈറ്റുള്ള എന്താ പറയുക ഒരു നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബെഡ്റൂമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2x2 ഇട്ടിട്ടുള്ളത്. 2x2 നാനോ 2x2 സ്പേസ് ആയിട്ട് അപ്പോസിറ്റുള്ള വിരിച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ ഒരു പറകോള വെച്ചിട്ടുണ്ട്. ഗ്ലാസ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഒരു ബാത്റൂം അറ്റാച്ചിഡാണ് ഇത്. ഈ ഹോള് ബെഡ്റൂം ആക്കിയിട്ടുള്ള ഈ ഹോള് ബാത്റൂം അറ്റാച്ചിഡാണ്. നമുക്കൊന്ന് കാണാം. ഇവിടെ ആ ഗ്രീനിൻ്റെ മറ്റൊരു ഗ്രീനാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്യുവർ വൈറ്റിൻ്റെ കൂടെ
ഡാർക്ക് ഷേഡ് കട്ട് ചെയ്ത് വെച്ചാൽ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള പാത്രം കിട്ടും. എന്താ പറയുക, ആ കോർണറിൽ എന്ത് ചെയ്യുന്നത്, നല്ല ഗ്രീനിൻ്റെ ഹൈ ഗ്ലോസി സാധനം വെച്ച് നസറുവിൻ്റെ. എൻ്റെ മാറ്റാണ് ഫോറിന് ഇട്ടിട്ടുള്ളത്, സൈഡിലൊക്കെ ഇട്ടിട്ടുള്ളത് നസറുവിൻ്റെ 4x2 ആണ്. നല്ല ഭംഗിയുള്ള പാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഒരു സിറ്റ് ഔട്ട് ഉണ്ട് ബെഡ്റൂം, ഇങ്ങനെ പുറത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിലിട്ടുള്ള 2x2 ആണ് ഇട്ടിട്ടുള്ളത് മാറ്റ്. 2x2 മാറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുവരെ അതിൻ്റെ ഫ്ലോർ വരുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് സ്റ്റീലിൽ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മേലെ പോളികാർബണേറ്റ് ഷീറ്റ് വെക്കുന്നതോടുകൂടെ ഒരു വിശാലമായ ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. നമ്മൾ എപ്പോഴും വീടൊരുക്കുമ്പോൾ ചെറിയ ടിപ്സുകൾ, ചെറിയ കാപ്പണി മുക്കാ ചോർക്കുന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ അതിൻ്റെ ബീമും ഇതുവരെ അതിൻ്റെ ഫ്ലോറും വരുന്നുള്ളൂ. ഈ മുകളിൽ കാണുന്ന ഈ ഷെയ്ഡിൻ്റെ അതുവരെ വരുന്നുള്ളൂ. ബാക്കി ഇങ്ങനെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയിലൊരു പെയിൻറ്റൊക്കെ കൊടുത്ത് അതിൻ്റെ മേലെ പോളികാർബൺ വെക്കുന്നതോടുകൂടെ നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് കിട്ടി. ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് സംസാരിച്ചിരിക്കാനും പുറത്തേക്ക് വിശാലമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു വീട്, 2050 സ്ക്വയർ ഫീറ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ചുരുങ്ങിയ ചെലവിൽ വീടൊരുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഉപകാരപ്രദമുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് പ്രതീക്ഷിക്കുന്നു. ബുക്ക് ആൻഡ് പേപ്പർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു. നമ്മൾ ഈ വീടിൻ്റെ ഓണർ യാസിർ ഖാൻ്റെ അടുത്താണുള്ളത്. നമ്മൾ യാസിർ ഖാൻ ചോദിക്കുക, യാസിർ ഖാൻ ആഫ്രിക്കയിൽ മൊസാംബിയയിലാണ് വർക്ക് ചെയ്യുന്നത് 14 വർഷമായിട്ട്. ആഫ്രിക്കയിൽ നമ്മളെ ബുക്ക് ആൻഡ് പേപ്പർ ചാനൽ കണ്ടിരുന്നാ, നമ്മളെ യൂട്യൂബ് ചാനലിൽ ബുക്ക് ചാനലാണ്. നമുക്ക് സന്തോഷം തരുന്നത് ആഫ്രിക്കയിലൊക്കെ നമുക്ക് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം ഇത് നമ്മള് അതിനുശേഷം ഉള്ള ഒരു ബന്ധം വന്നാൽ നമ്മളെ കടയിലുള്ള സ്റ്റാഫിന്റെ അളിയനും കൂടെയാണ്. അദ്ദേഹം അതിന്റെ മുമ്പ് തന്നെ നമ്മളെ ചാനലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചോദിക്കാം, ഈ 2050 സ്ക്വയർ ഫീറ്റ് നമ്മളെ വീട്, നമ്മള് വളരെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ പല ഭാഗത്ത് ചെറിയ ചെലവ് ചുരുക്കിയിട്ട് മനോഹരമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് ഈ വീടിന് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്? 33.5 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ 2050 സ്ക്വയർ ഫീറ്റ് ഫുള്ള് ടൈലും ബാത്റൂം ഒക്കെ നല്ല ഭംഗി എല്ലാം ചെയ്തു, എല്ലാ പരിപാടിയും കഴിഞ്ഞു 33 ലക്ഷം രൂപയൊക്കെ കേട്ടോ. ചില എല്ലാവരും ബഡ്ജറ്റ് പറയാറില്ല കേട്ടോ. ആസിർക്കാരനോട് എന്നോട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുറെ കാലമായിട്ട് പ്രവാസിയായി നിന്നിട്ട് നമ്മളെ കിട്ടിയൊരു സമ്പാദ്യ വീട്, അപ്പൊ പറഞ്ഞോട് കുഴപ്പമില്ല. ചില ആളുകളോട് ചോദിച്ചാൽ പറയാൻ താല്പര്യപ്പെടില്ല, അതുകൊണ്ടാണ് ഞാൻ പല വീടുകളും പറയാത്തത്. കാരണം ആളുകൾക്ക് താല്പര്യമില്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, സി പി കബീർ എന്ന് പറഞ്ഞ എഞ്ചിനീയർ ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ, ചെറിയ ബഡ്ജറ്റിൽ വീട് ഒരുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 33 ലക്ഷം രൂപയ്ക്ക് നല്ല മനോഹരമായിട്ടൊരു വീട് ഒരുക്കിയിട്ടുണ്ട് ജാസിക. എങ്ങനെയുണ്ട് സിൽവാന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം? എന്തൊക്കെ ഒരു രക്ഷയില്ല സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്യുന്നത് അല്ല. ഫോർ ഈ ഫ്ലോർ ടൈലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒണിക്സ് വൈറ്റ് ഇങ്ങനെ നമ്മൾ ബോർഡുമ്പോൾ കാണുന്ന പോലല്ല, തിരിച്ച് കാണുന്ന ആളെന്ന് നല്ല അസുഖം. ബാത്റൂം ഒക്കെ അടിപൊളി, നോ കമൻസ്. എന്തായാലും നിങ്ങൾ സിൽവാനക്ക് വന്ന സേവനത്തിന് നന്ദിക്കുക. എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ഓക്കെ.